ഹായ് ഹലോ, അപ്പോൾ ഞാൻ ഇതാ വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്ന് ഞാനൊരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ്. ഇതേ ഒരു ഫ്ലവർ പോട്ടാക്കി മാറ്റാനാണ് പോകുന്നത്. അപ്പോൾ ഇതാ നമ്മൾ ഒരു കാലിയായ ഒരു പെയിൻറ്റ് ബക്കറ്റ് എടുക്കുക. ചെറിയൊരു ബക്കറ്റാണ്. എന്നിട്ട് ഇതിൻ്റെ വക്കൊക്കെ ഒന്ന് ചൂടാക്കി കൊടുക്കുക. ഇതിങ്ങനെ ചെയ്യുന്നത് നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ്. അപ്പോൾ ഇതാ അങ്ങനെ ചൂടാക്കിയതിന് ശേഷം ഇതൊന്ന് കമത്തി വെച്ചിട്ട് ഒന്ന് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതാ ഇങ്ങനെ ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് നല്ല ഈസി ആയിട്ട് തന്നെ ഒരു നൈഫ് എടുത്തിട്ട് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഫ്ലവർ പോട്ടൊക്കെ തൂക്കിയിടാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷേപ്പ് കളയേണ്ട ആവശ്യമില്ല. അല്ലാണ്ട് തന്നെ നമുക്ക് ഹോളിട്ടിട്ട് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ അതൊക്കെ റിമൂവ് ചെയ്തിട്ട് ഒരു ഷേപ്പ്, ഒരു റാ എന്നുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി ഇതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ പോട്ടിൻ്റെ കളർ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്, ബ്രൗൺ കളറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് കൊടുക്കാം. ഇനി ഇതാ നമുക്ക് ഇങ്ങനത്തെ ഒരു ലീഫ് ആവശ്യമുണ്ട്. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ലീഫ് എടുത്താൽ മതി. ഇതിപ്പോൾ ഷേപ്പുള്ള കാരണം ഞാൻ ഇങ്ങനത്തെ ലീഫ് എടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ലീഫിൻ്റെ ഉള്ളിലൊന്ന് കളർ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ പേൾ മെറ്റാലിക് കളേഴ്സാണ് എടുത്തിരിക്കുന്നത്. ഇനി ഒരു ലീഫ് എടുക്കുക, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഇതാ ഇതേപോലെ ഇങ്ങനെ ഫുള്ള് കളർ തേച്ച് കൊടുക്കുക. കണ്ടോ, ഇതേപോലെ കളർ കൊടുത്തിരിക്കുക. എന്നിട്ട് നമ്മുടെ പോട്ട് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒന്ന് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക. നന്നായി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ തന്നെ അത് റിമൂവ് ചെയ്യാം. കണ്ടോ, അപ്പോൾ ഈ ഒരു ഷേപ്പ് കിട്ടും. അങ്ങനെ എല്ലാ ഭാഗവും ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആ പോട്ടിൻ്റെ എല്ലാ ഭാഗത്തും ഇതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കണം. അതിനായിട്ട് സെയിം പെയിൻറ്റ് തന്നെ യൂസ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പെയിൻറ്റൊക്കെ എത്താത്ത ഭാഗത്തൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ആ ലീഫിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു ഗ്രീൻ ലൈൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ലൈറ്റ് റെഡ് വെച്ചിട്ട് ഞാനിതാ ഒന്ന് ഷെയ്ഡിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഇനി ഇതുപോലത്തെ ത്രെഡ് വേണം, പിന്നെ ഒരു ഗ്ലൂവും. ഇനി ഇതൊന്ന് നമുക്ക് ഒരു ബാക്ക്ഗ്രൗണ്ടായിട്ട് ഇതിൻ്റെ അടിയിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഒരു 4-5 ലെയറായിട്ടാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതാ ഞാൻ ത്രെഡൊക്കെ നന്നായി തന്നെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ലൈറ്റ് റെഡ് കളറിൻ്റെ ആവശ്യമുണ്ട്. ഒന്ന് ലൈൻ ഇട്ട് കൊടുക്കാനാണ് ജസ്റ്റ്. അതിനായിട്ട് യെല്ലോയും അതുപോലെ റെഡും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒന്ന് ജസ്റ്റ് ലൈൻ ഇട്ട് കൊടുക്കുക സെൻറ്ററിൽ നിന്ന്. ഇനി എൻ്റെ കയ്യിൽ കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ ഷെൽസ് ആണ് അവൈലബിൾ എങ്കിൽ ഷെൽസ് വെച്ചാലും മതി. ഇവിടെ എൻ്റെ കയ്യിൽ ഫ്ലവേഴ്സ് ആയ കാരണം ഞാൻ ഫ്ലവേഴ്സ് ജസ്റ്റ് ഒന്ന് ഗം ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. കണ്ടോ, എല്ലാ ഭാഗത്തും ഞാൻ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെയും ഒന്ന് ത്രെഡ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കണം. അതിനായിട്ട് ഇവിടെ ഓറഞ്ച് കളറാണ് യൂസ് ചെയ്തത്. കണ്ടോ, ഇതേപോലെ ഒന്ന് ഗം ചെയ്തിട്ട് നമ്മൾ അടിയിൽ ചെയ്ത പോലെ തന്നെ മുകളിലും ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതാ ഇതേപോലത്തെ ഒരു ലൈറ്റ് ഷെല്ലാണ്, അതും കൂടി ഒന്ന് ഇതിമേ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഞാൻ സെൻറ്റർ കട്ട് ചെയ്തിട്ട് ജസ്റ്റ് സിമ്പിളായിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. കണ്ടോ, ഇതേപോലെ ഒന്ന് ഒട്ടിച്ചത് കൊടുക്കുക. ഇതൊരു മീഡിയം സൈസിലുള്ള വൈറ്റ് കളറുള്ള ഷെൽസാണ്. ഇതും കൂടി നമുക്ക് ഇതിൻ്റെ ലാസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ഫ്ലവർ പോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, കാണാൻ നല്ല ക്യൂട്ടാണ്. കണ്ടോ, അപ്പോൾ എല്ലാവർക്കും ഇതേപോലെ വീട്ടിൽ ചെയ്യാൻ പറ്റും. ഇനി ഇതിൽ നമുക്കൊരു മണി പ്ലാന്റ് സെറ്റ് ചെയ്ത് നോക്കാം. ഞാൻ കുറച്ച് മണ്ണിട്ടിട്ട് അതിൽ മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ഇനി ഇതേപോലത്തെ സ്റ്റോൺസ്, കളർഫുള്ളായിട്ടുള്ള സ്റ്റോൺസൊക്കെ അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അപ്പോൾ ഇതും കൂടി നമുക്കിതിൻ്റെ ആ ഒരു ലെയറിൽ ഇട്ട് കൊടുക്കാം. ാണ്
കണ്ടോ, കാണാൻ നല്ല ഭംഗിയാണ്, വളരെ സിമ്പിളാണ്, നല്ല ക്യൂട്ട് ലുക്കാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കുക, എന്നിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോസായിട്ട് കാണാം. താങ്ക് യു.